Hi guys, welcome back to the channel. നമ്മുടെ റെഡ് എഫക്സ് ചാനലിലെ തേർഡ് വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി രണ്ട് അൺബോക്സിംഗ് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച നമ്മുടെ ക്യു ആൻഡ് എ ആണ്. നമ്മുടെ മെയിൻ ചാനലിൽ ക്യു ആൻഡ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഈ ഒരു ചാനലിലാണ്. അപ്പോൾ ഏകദേശം ഒരു 800 അബോ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. കുറെ കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ പറഞ്ഞതിനൊക്കെ സമയപരിധിക്ക് ഇടയിൽ നിൽക്കുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അതെല്ലാം പറയാൻ പറ്റൂല. അപ്പോൾ കുറെ കോമൺ ആയിട്ട് സെയിം തന്നെ റിപ്പീറ്റ് ആണ്. അപ്പോൾ മാക്സിമം പറ്റാവുന്നതിലൊക്കെ ആൻസർ തരാം. അപ്പോൾ ചാനൽ തുടങ്ങി ഒരു 1.5 ഇയർ ആയി. അപ്പോൾ ആണ് ക്യു എൻ എ നടത്തണം. അപ്പോൾ അതിൻ്റെതായ രീതിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്നിട്ട് ഞങ്ങളുടെ പേരറിയാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെ പേര് അബ്സർ എന്നാണ്. എൻ്റെ പേര് ഫുൾ നെയിം ഷറഫുദ്ദീൻ എന്നാണ്. പ്ലേസ് എറണാകുളമാണ്. കുറേ പേരുടെ ഔട്ടാണ്. ബ്രദേഴ്സാണോ ഫ്രണ്ട്സാണോ? ഫ്രണ്ട്സാണ്. നെയ്ബേഴ്സാണ്. നെയ്ബേഴ്സാണ്. കുറച്ച് നാളായി നമ്മുടെ പരിചയമായിട്ട്. ഏകദേശം ഇത്ര വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ആ വീടിനടുത്തുള്ളതാണ്. പിന്നെ എന്തൊക്കെയായിരുന്നു കോമൺ ആയിട്ട് ചോദിച്ചത്? ഏജ് എന്താണ് പഠിക്കുന്നത്? അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഇവനും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അല്ലാണ്ട് ഏജ് എന്ന് പറയുന്നത് എനിക്ക് 21 ഇയേഴ്സ് ആണ്. KKG 23 ആണ്. ഞാനിപ്പോൾ ഒരു എന്നിട്ട് MBA ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ടില്ല കൊറോണയൊക്കെ ആയതുകൊണ്ട്. അതൊക്കെയാണ് കോമൺ ആയിട്ട് ഇതുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ അല്ലാത്ത വായിക്കുക. അപ്പം ആദ്യം നീ ചോദിച്ചു തുടങ്ങിക്കും. ഓക്കെ. അപ്പോൾ അല്ലാണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടാ ഫേവറേറ്റ് സിബിൻ പെസ് ആൻഡ് റിയൽ ലൈഫാണ് ചോദിക്കുകയാണ്. പെസ്സിലാണ് മിക്കവാറും കോമൺ ആയിരിക്കും രണ്ടുപേരല്ലേ. റിയൽ ലൈഫിൽ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ആരാണ്? എനിക്കിഷ്ടം അത് ഇപ്പൊ നിലവിൽ കളിക്കുന്ന പിള്ളേർ പറഞ്ഞോളൂ. അല്ലാണ്ട് മാലിനി ബെസ്റ്റിലാണെങ്കിൽ ഞാൻ പുയോളോ പറയും. പുയോളോ പറയുള്ളൂ. റിയൽ ലെവലാണെങ്കിൽ റാമോസും ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ അടിലൈറ്റിന് ഇഷ്ടമാണ്. അങ്ങനെ കുറെ പേര് ഇഷ്ടമാണ്. അല്ലാണ്ട് ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ കുടുംബത്തിന്റെ അപ്പോഴത്തെ റിയാക്ഷൻ ഇപ്പോഴത്തെ റിയാക്ഷൻ തുടങ്ങി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വെറുതെ വീഡിയോ എടുക്കണ്ടപ്പോ എന്തിനാണെന്ന് ചോദിച്ച് കളിയാക്കിയിട്ടുണ്ട്. അവർക്കായി അറിഞ്ഞൂടെ അവരെന്തോ ചെയ്യണത്. അതേപോലെ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്. കുഴപ്പമൊന്നുമില്ല. എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട്. രാത്രി എടുക്കാറുണ്ട്. രാവിലെ വീഡിയോ എടുക്കലോടെ വൈകുന്നേരം വരെ എന്റെ പുറകിലായിരിക്കും. ഭയങ്കര തിരക്കൊക്കെ ഇങ്ങനെ ഒരു ഓഫീസ് ഇട്ടാലൊന്നും അവർ ആലോചിക്കുന്നു. ഇങ്ങനെ ഇരിപ്പാണ്. എൻ്റെ മുമ്പിൽ തന്നെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിയിരിക്കില്ല. അങ്ങനെ ഒരുപാട് വർക്കുണ്ട്. വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടാണെന്ന് പറയാം. വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ്. എന്നെ പറ്റിയ ഒരു കുഴപ്പമൊന്നുമില്ല. 100% സപ്പോർട്ടാണ്. യുവർ ബോത്ത് ഫസ്റ്റ് ഐക്കോണിക് ലെജൻഡ് പ്ലേയേഴ്സ്. ഫസ്റ്റ് ഐക്കോണിക് എന്റെ ബ്രയാൻ റോബ്സൺ. മാൻസ്റ്റർ യുണൈറ്റഡ് ഐക്കോണിക് ഡിഗോ മറഡോണ. ലെജൻഡ് കാഫ് ആണ്. കാഫ് എനിക്ക് അതേ ഫ്രീ ബോക്ക് ലെജൻഡ് ബോക്സോ കിട്ടിയതാണ് കാഫോന്. എനിക്ക് റൊമാരിയോ. ഹൗ ലോങ് യു ആർ ബീൻ ഫ്രണ്ട്സ്? ഏകദേശം ഒരു 10-14 വർഷമായി ഉണ്ടാവും. അന്നത് ഓർക്കണില്ല കറക്റ്റായിട്ട്. പണ്ടെങ്ങാനും പരിചയപ്പെട്ടാണ്. ഇവിടെ അടുത്തുള്ള വീട്ടിലാണ്. എന്നതാ നിലവില് ഞാൻ ഒന്നും പഠിക്കുന്നില്ല. BCA കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സപ്ലി ഒന്നുമില്ല. ഗ്രാജുവേറ്റ് ആയി. ഡിഗ്രി ഉണ്ട്. ഇപ്പൊ അങ്ങനെ പറയാം. എന്റെ BCOM ആണ് കഴിഞ്ഞത്. അതുകൊണ്ട് MBA ചേർന്ന് ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല. ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ എന്താക്കും അറിയില്ല. ഫസ്റ്റ് മൊബൈൽ യു പ്ലേഡ് ബെസ്? എന്റെ മൈക്രോമാക്സ് ആണ്. 1 GB റാം ഉള്ള ഓർമ്മ. എന്റെ ഹോണർ X2 അങ്ങനത്തെ ഒരു ഫോൺ ആ സമയത്ത് അതൊക്കെ മതിയായിരുന്നില്ല. അപ്പൊ അതിൽ കഴിഞ്ഞിട്ടാണ് ഈ GB ഓടിയ ഗെയിം കളിച്ച് കളിച്ചാണ് ബസ് ഒക്കെ കയറ്റി തുടക്കം കയറ്റിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫാസ്റ്റ് ടേക്ക് സെൽഫി എത്തിയോ? ആ കഴിഞ്ഞ സ്ഥലം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വീണ്ട കുറച്ച് വേറൊരു സ്ഥലത്തൊരു എൻ്റെ പിള്ളേർ വന്നായിരുന്നു. അപ്പോൾ ഇവനിവിടെ ഉണ്ടായിരുന്നു. ഇവർ അവർ വന്ന സമയത്താണെങ്കിൽ അതിനു മുമ്പ് പോയായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം ഉണ്ടായിരുന്നു. നമ്മളായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ആദ്യമായിട്ട് അത് മാത്രം എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ആരും വന്ന് ഫോട്ടോ ഒന്നും എടുക്കാറില്ല. അല്ലാണ്ട് തിരിച്ചറിയലൊക്കെ ഉണ്ട്. ആരും പോകുമ്പോൾ ഒരാളെങ്കിലും പുറത്ത് പോകുമ്പോൾ നമ്മളോട് സംസാരിക്കാം. സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു. ഫോൺ ഇതൊരു സബ്സ്ക്രൈബർ ആണെന്ന് പറയാം. ഇവൻ്റെ ഫോൺ സെറ്റാക്കി കൊടുത്ത് ലുലുള്ളൊരു സബ്സ്ക്രൈബർ ആണെന്ന്. നമ്മളെ കണ്ടതിനെ ഉള്ളിൽ കണ്ടൊന്ന് സംസാരിച്ച് എന്നിട്ട് സെറ്റാക്കി കൊടുത്തേക്കാം. നിങ്ങളിൽ ആരാണ് ഇത്തരം
മാസ് കണ്ടൻസ് ചിന്തിച്ച് കൂട്ടുന്നത്. രണ്ടും ഈക്വലായിട്ടാണ്. വന്നത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. ആ ചിലതൊക്കെ പുള്ളി തന്നെ ഇങ്ങനെ ഒരുപാട് കളിച്ച് തന്നെ ഉണ്ടാക്കും എന്ന് പറയാം. അപ്പൊ എന്റെ ഇത് പറയണെങ്കിൽ അബ്സറാണ് കുറച്ചുകൂടി ഇതായിട്ട് ഉണ്ടാക്കുന്നത്. കൊറേ ഒക്കെ പിന്നെ കമ്പനി തന്നെ കിട്ടും, നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടാവും. അല്ലാണ്ട് പേഴ്സണലി എല്ലാവരും മെസ്സേജ് അയക്കും ഇത് എന്താണ്. അപ്പോൾ അതായിരിക്കും പറഞ്ഞു കൊടുത്തിട്ട് കുറച്ച് വീഡിയോ ആയിട്ട് ചെയ്യും. ഒരുപാട് ചോദിക്കണ സെയിം ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ ഫേവററ്റ് ലെജൻഡ് ക്വസ്റ്റ്യൻ അതൊക്കെ പറഞ്ഞ സമയം എടുക്കും. വേറെ പേര് വയ്ക്കണം. ഹൺഡ്രഡ് കെ അടിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പെർസണൽ കണ്ടന്റ് അത് മലയാളത്തിൽ ചെയ്യുമ്പോൾ എത്ര പേര് കാണുമെന്ന് ഊഹിക്കാന്നുള്ളൂ. അങ്ങനെ ഊഹിച്ച് ഞാൻ വീട് തുടങ്ങിയ പ്ലാൻ ചെയ്ത് ഇങ്ങനെയാണ്, ഒരു മാസം എങ്കിലും ഒരു കെ വെച്ചെങ്കിലും കിട്ടണം. അങ്ങനെ ഒരു പെർസണിനുള്ള ഒരു 12,000 സബ്സ്ക്രൈബ് ചെയ്ത് കൂടി പോയാൽ മാക്സിമം കൂടി പോയി 20,000 നിൽക്കും എന്ന് ഓർത്താ. മോണിറ്റൈസ് ആവാൻ ഒരു ഇതുണ്ട്, ഒരു പരിധി. അതൊക്കെ ഒരു വർഷം അടിക്കുമെന്നാണ് ആ ഒരു ഇതിലെ തുടങ്ങിയത് വേണമെങ്കിൽ പറയാം. ഭയങ്കര തുടങ്ങിയപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരുപാട് കുത്തിയിരുന്ന് കുറെ പേർക്ക് കുറെ ഗ്രൂപ്പുകളിൽ കയറി പേഴ്സണൽ മെസ്സേജ് അയച്ച് ബ്രോ സബ് ചെയ്യോ വെച്ചിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ആരെയും പ്രൊമോട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ കണ്ടന്റ് ചെയ്താണ്. അപ്പോൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് തുടക്കം തന്നെ. പിന്നെ സെറ്റായിട്ട് എത്തി തുടങ്ങിയ പിന്നെ ഗ്രോത്ത് ഒന്നും പറയാം. ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു, നമ്മൾ നിർത്താന്ന് പറഞ്ഞു. പക്ഷെ കാണുന്നില്ല ആരും കാണാം. നമുക്ക് ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും 100 പേര് പോലും വീഡിയോ കാണണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ കുറെ ഇതായിട്ട് നിർത്താന്നൊക്കെ ഓർത്താണ്. പക്ഷെ എന്തോ ചെയ്ത് പിന്നെ സെറ്റായി വന്നെന്ന് പറയാം. ഒരു ഭാഗ്യം. പിന്നെ എന്തോന്നാ അടുത്ത വായിച്ചു. വീട്ടുകാരെ പരിചയപ്പെടുത്താമോ? മുഹമ്മദ് അനസ്. വീട്ടുകാരെ പരിചയപ്പെടുത്താൻ എന്റെ വീട്ടില് എന്നിട്ടാണ്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്, പിന്നെ രണ്ട് പൂച്ചകളുണ്ട്. ഇവിടെ ഉമ്മിച്ച് വാപ്പിച്ചുണ്ട്, രണ്ടു ഒരു അനിയനാണ്, പിന്നെ വലിയപ്പുണ്ട്. അതാണ് ഇപ്പൊ ഈ വീട്ടിലുള്ളത്. ഇപ്പൊ ഞാൻ എടുത്തു പഠിച്ചത് പറഞ്ഞു. എവിടെയാണ്? പ്ലസ് ടു പഠിച്ചത് ഇവിടെ ആലുവ തന്നെയാണ്. പ്ലസ് ടു ഏകദേശം ആലുവ ബോയ്സ് അവിടെ തന്നെ. പറഞ്ഞു പേരിടാൻ കാരണം. ആ നിങ്ങൾ ചോദിച്ചു പേരിടാൻ കാരണം പറഞ്ഞാൽ ബ്ലാക്ക് മാമ്പ. അത് കേൾക്കുമ്പോ തന്നെ ഒരു ഇതുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതൊരു സ്നേക്ക് ആണെന്നറിയാം. ഒരു സ്നേക്കിന് ബ്ലാക്ക് മാമ്പ എന്ന് പേരുള്ളത് ഞാൻ ആദ്യമായിട്ട് പേരിട്ടപ്പോ എനിക്ക് ഒരു ഇതായിട്ട് തോന്നി. ഒരു കുമ്മോന്നി എന്നിന്റെ തലയിൽ സ്ട്രൈക്കിംഗ് ആണ്. അപ്പൊ പേരെന്തിടുമ്പോൾ ഡൗട്ട് ആയിരിക്കുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് മാമ്പ എന്നിടാന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ അറിയാലോ വളർന്നു ചുറ്റുമെന്ന് പറഞ്ഞത്. ഇനി മുമ്പമ്മ ട്രൈ ചെയ്തിട്ടുണ്ട്, വളർന്നിട്ടൊന്നുമില്ല, ചാനലിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് പിന്നെ കുറച്ച് രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോ അത് ബ്ലാക്ക് മാമ്പ ഗെയിമിംഗ് എന്നാക്കി. അങ്ങനെയാണ് ബ്ലാക്ക് മാമ്പ ഗെയിം വന്നത്. പിന്നെ നിങ്ങളെ കൂടിയാണ് BMG ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു സംഭവം വരും. കറക്റ്റ് അടിപൊളി ഷോർട്ട് ഫോം ആക്കി തന്നു BMG. ഇപ്പൊ എല്ലാരും അങ്ങനെയാണ് പറയണത്. അത് സബ്സ്ക്രൈബേഴ്സ് ഇതാക്കിയതാണ്. നെക്സ്റ്റ് എന്ത് പേര്? അർജന്റീന. ഫേവറേറ്റ് ഫുട്ബോളർ? ഫേവറേറ്റ് ഫുട്ബോളർ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അത് എന്നെ ആദ്യമായിട്ട് ഇൻസ്പയർ ആയത് എനിക്ക് കാണേണ്ട ഒരു ഫുട്ബോളർ റൊണാൾഡോ ചെറുപ്പത്തിൽ. അതുകൊണ്ടാണ് റൊണാൾഡോക്ക് ഇഷ്ടം. അത് യുണൈറ്റഡിനോടുള്ള ഒരു ഇതും അങ്ങനെയൊക്കെ. എൻ്റെ ഡേവിഡ് ഗോൾ കീപ്പർ. ഓക്കെ. ഷറഫുക്കാടെ താടിയുടെ സീക്രട്ട് കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഇതൊക്കെ വാങ്ങിക്കണ്ടേ പറഞ്ഞോളൂ. ആ എന്തോന്ന് സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു താടി വളരാൻ തുടങ്ങിയ അപ്പൊ പറയും ഷേവ് ചെയ്യാൻ പറയും. ചെറുതായിട്ടൊന്നും വളർന്നാ മതി. അങ്ങനെ തുടക്കം അന്നേ ചെയ്തിട്ടായിരിക്കാം ഇങ്ങനെ ആയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സെറ്റപ്പ് ആക്കാൻ നോക്കണ്ടത്. എന്നിട്ടാണ് പ്ലെയർ റിവ്യൂ ചെയ്യാൻ എത്ര ടൈം എടുക്കും? പ്ലെയർ റിവ്യൂ എത്ര മണിക്കൂർ എടുക്കുക? ഒരു വീഡിയോ ടോട്ടലായിട്ട് ചെയ്യാനാണെങ്കിൽ അത്ര ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഏകദേശം ഒരു ദിവസത്തിന്റെ പകുതി 14 മണിക്കൂർ എടുക്കുക. എന്ന് വെച്ചാൽ പ്ലെയർ റിവ്യൂ നല്ല ടൈം ഡീറ്റെയിൽസ് പറഞ്ഞു ണം കളിപ്പിക്കണം, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കണം. കറക്റ്റ് പ്ലെയർ റിവ്യൂ ആകുമ്പോൾ ആ പ്ലെയറിന്റെ മൊത്തം കളിച്ചിട്ട് മര്യാദ പറഞ്ഞില്ലെങ്കിൽ നാം പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പൊ അവൻ പറയണം ആ പ്ലെയർ ഇങ്ങനെ ഓടുന്നില്ല. പക്ഷെ അപ്പോൾ ശരിക്കും ഓടുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ വേറെ ആൾക്കാരെ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അവർ പറയും ബ്രോ ഇത് നിങ്ങൾ കളിച്ചതിന്റെ പ്രശ്നം. അതുകൊണ്ട് നാം മര്യാദക്ക് കളിച്ച എല്ലാ ഡീറ്റെയിൽസ് നോക്കിയാലാണ് ചെയ്യാൻ പറ്റും. പറയാൻ ഇട്ട് കാണിക്കണം, ക്ലിപ്പ് എടുക്കണം, എഡിറ്റ് ചെയ്യണം.
അമ്മ ഒന്നാമത് വോയിസ് ഓവർ അല്ലേ ചെയ്യണേ, നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അത് ഫുള്ള് ക്ലിപ്പായിട്ട് എഡിറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്ത വീഡിയോസ് ഇട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സ്, വീഡിയോ എടുക്കാൻ ഒരു പ്രോസസ്സ്, അല്ലാണ്ട് നമ്മൾ കളിച്ച് റിവ്യൂയിലേക്കുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തു തന്നെ, നമ്മൾ കറക്റ്റായിട്ട് എല്ലാം നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യാറ്. ഫസ്റ്റ് കളിപ്പിച്ച് നോക്കാൻ കുറച്ച് ദിവസം പഠിക്കും, പിന്നെ വീഡിയോ എടുക്കാൻ അതൊരു ദിവസം എന്തായാലും എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ പ്ലെയർ റിവ്യൂസും ടോട്ടലായിട്ട് സെറ്റായി വരാനൊരു ഹാഫ് ഒരു ദിവസത്തിൻ്റെ പകുതി അതിൽ കൂടുതൽ എടുക്കാറുണ്ട്. മാനേജർ റിവ്യൂ അങ്ങനെയൊക്കെ തന്നെയാണ്. മനസ്സിലായ പറ്റി നല്ല രണ്ട് വാക്ക്, രണ്ട് വാക്ക് പറയാറില്ല. നല്ല രണ്ട് വാക്ക് പറയാനായിട്ടാണ് ഞാൻ പറയാറുണ്ട്. പല ബോക്സുകളും ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിയാവുന്നതാണ്. നീയാണ് പറയാത്തത്, നീ വേണമെങ്കിൽ പറഞ്ഞു. അപ്പൊ എന്നോട് പറയാറുണ്ട്. അല്ല പറഞ്ഞു, രണ്ടു വാക്ക് ഊഹിച്ചെടുത്തു. അടുത്തൊന്ന്, ബി എം ജി എന്ന പേര് ആരാ പറഞ്ഞത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ പറഞ്ഞേന്ന്. പിന്നെ എഡിറ്റിങ്ങിനെ കുറിച്ച്, എഡിറ്റിംഗ് ആരാ ചെയ്യണത്? എഡിറ്റിംഗ് ചെയ്യണത് ഞാൻ, എഡിറ്റ് ചെയ്യണത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണതാണ്. തമ്മിൽ സെറ്റ് ചെയ്യണത് അബ്സറാണ്. അപ്പൊ അപ്പനെ എങ്ങനെ ഓർമ്മിട്ടി നോക്കാം, ഒരാളത് ചെയ്യും വേറൊരാളത് ചെയ്യും. അടുത്ത് വായിച്ചോ. അനിരുദ്ധ് ഫേവറേറ്റ് പ്ലെയർ ഉണ്ട്, ഫേവറേറ്റ് ടീം? ഫേവറേറ്റ് ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എന്നാ പറയാ, എൻ്റെ ആഴ്സണലും ജർമ്മനി. ജർമ്മനി രണ്ടും പരാജയമാണ്. വായിച്ചു വായിച്ചു. എന്താണ് 100K അടിച്ചപ്പോ വീട്ടുകാരുടെ റിയാക്ഷൻ? 100K അടിച്ചപ്പോ ആ എന്താണ്, ഞാൻ പോയി കൊറേ റോഡിലിറങ്ങും കിടന്ന് സന്തോഷം. ചോദിക്കുവായിരുന്നു 100K ബ്ലോഗിഞ്ഞാലെ കണ്ടിട്ട് അവർക്കൊന്നും പറയുന്ന ഒന്നുമില്ല. ബ്ലോഗിഞ്ഞാലൊക്കെ നല്ല ഇതുണ്ടല്ലേ. അപ്പൊ അവർക്കും അത്യാവശ്യം, ഞാൻ വിചാരിച്ചിട്ട് ഇത്ര സന്തോഷമാണ്. അവർക്ക് അത്യാവശ്യം സന്തോഷം. റിപ്ലൈ ബട്ടൺ വന്നപ്പോഴും എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്ന്, സാധനം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നു. അത്യാവശ്യം ഞാൻ പ്രതീക്ഷ എക്സ്പെക്ട് ചെയ്ത അപ്പുറമായിരുന്നു. ട്രിക്സിന്റെ ഒരു ചോദ്യമാണ്, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ആരാണ്? ഇൻസ്പിറേഷൻ ആരാണ്? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങനെയാന്ന് പറയാം. എന്താ വെച്ചാൽ ഒരുപാട് പേര് കുറെ വീഡിയോസ് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കമന്റ് കണ്ടിട്ടാണ് അമ്മ ഇങ്ങനെ ചാനൽ തുടങ്ങിയത് വേണ്ടി. അതുകൊണ്ട് പറഞ്ഞായിരുന്നു പ്ലേ ബട്ടൺ പൊട്ടിച്ചേരി പറഞ്ഞായിരുന്നു. ബേസിക് ആയിട്ടുള്ള ഇപ്പൊ ഞങ്ങളുടെ ആണെങ്കിൽ 17-19 3 കൊല്ലം കളിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി, പ്ലെയിങ് സ്റ്റൈലൊക്കെ തന്നെ മനസ്സിലായെന്ന് പറയാം. അപ്പം അതുപോലെ തന്നെ ഇനിയിപ്പോൾ പുതിയ യൂസേഴ്സ് വരണം, അവർക്ക് ചിലപ്പോൾ അത്രയും ടൈമുകളൊക്കെ എടുക്കും ഓരോന്ന് പഠിച്ചു വരാൻ. പക്ഷേ ഇങ്ങനെ അതിലൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ഫസ്റ്റ് ഉള്ളത് തന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ രീതിക്കാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഇത്രയൊന്നാവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടാ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഇഷ്ടമുള്ള ബെസ്റ്റ് യൂട്യൂബർ ആരായിരുന്നു? എനിക്ക് നൈറ്റിംഗ് വേ. എനിക്കങ്ങനെ ആ ഡ്രോഗോട് കാണാറുണ്ടായിരുന്നു, അല്ലാണ്ട് എനിക്ക് അങ്ങനെ ആരും അറിഞ്ഞുകൂടായിരുന്നു ഈ സംഭവം. എന്താ വെച്ചാൽ ബെസ്സിന്റെ ഞാൻ യൂട്യൂബിൽ നോക്കാണ്ട് കളിച്ചോണ്ടിരുന്ന ഒരു പ്ലെയറാണ്. ഇവനാണ് യൂട്യൂബേഴ്സിനെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചത്. ഇതുണ്ടാ അബ്സറാണ് ആദ്യമായിട്ട് ഡ്രോഗോനെ കൊണ്ടുവന്നത്. ട്രിക്കുണ്ടാ അത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അറിഞ്ഞൂടാ എന്നാ. ആ വൈഷ്ണവ് കല്യാണം കഴിഞ്ഞു, അബ്സറിന്റെ കല്യാണം കഴിഞ്ഞ് 3 കൊച്ചുങ്ങളായിട്ടുണ്ട്. അതാണ് എന്നിട്ടാണ് നമ്മുടെ തന്നിട്ടാന്ന് തോന്നുന്നത്. പഠിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ. പഠിച്ചോണ്ടിരിക്കുന്നു. ഒന്ന് രണ്ടു മണി പഠിക്കണമെന്നാണ് ആഗ്രഹം. എന്നിട്ട് ആലോചിക്കുന്നുണ്ട് ജോലി. എന്താണ് ജോലി? ഇതാണ് ജോലി, വേറെ ജോലി ഒന്നുമില്ല. ജോലി എന്നിട്ട് അറിഞ്ഞു പിന്നെ ജോലി. ഞാൻ മാറ്റി നോട്ടീസ് കൊടുക്കാൻ പോയിട്ടുണ്ട്, അതൊക്കെ ജോലി. ഞാൻ സ്വിഗ്ഗിക്ക് ഡെലിവറി ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പൊ മിക്കവരും ഒരുപാട് യൂട്യൂബ് ഒരു ഇതാക്കി കാണുന്നുണ്ട്, ചെയ്യണവരുണ്ട്. വീട് എവിടെയാണ്? വീട് ഞാൻ പറഞ്ഞു ആലുവേലാണ്, എറണാകുളം. ആലോന്ന് തീർക്കണം. യൂട്യൂബ് വരുമാനം ഒരുപാട് ചോദിക്കുന്ന റവന്യൂ. അവര് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഗെയിമിങ് ചാനൽ, ടെക് ചാനൽ അങ്ങനത്തെ ഒരു ചാനലൊക്കെ ആകുമ്പോൾ ഉമ്മ പ്രതീക്ഷ, ഉമ്മ പ്രതീക്ഷിക്കുന്ന അത്ര ഇതൊന്നും ഇല്ല. ഞാൻ നമ്മളൊക്കെ ഒന്ന് ഭയങ്കര ഇത് കിട്ടുമെന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ ചാനൽ തുടങ്ങിയാൽ വലിയ ഇതൊന്നും കിട്ടൂല. അത്യാവശ്യം എനിക്കും അബ്സറിനും കാര്യങ്ങൾ നടക്കാം. എന്ന് വെച്ചാൽ മറ്റ് യൂട്യൂബേഴ്സ് പോലെയാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. എത്ര കിട്ടിയാൽ അതിന് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വ്യക്തി കിട്ടണേര് പറയും, അല്ലാണ്ട് ഞാൻ പ്രൊമോഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് പ്രൊമോഷൻ വെച്ചാണ് ചാനൽ മുന്നോട്ട് വന്നത് പറയാറുണ്ട്. പ്രൊമോഷന്റെ ഗുണം വന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. പക്ഷേ യൂട്യൂബിൽ തന്നെ കിട്ടണമെങ്കിൽ വ്യൂസ് വേണം, അല്ലാണ്ട് നടപടിയാവില്ല. വ്യൂസിലാണ് കാര്യം. ഇപ്പൊ നമ്മ മലയാളത്തിലാണ് ലോക്കൽ, ഇതാണ് ലോക്കൽ ലാംഗ്വേജ്, ഗെയിമിംഗ് ആണ്, അതിലും കുറവാണ് റവന്യൂ.
അപ്പൊ അതിലും ലോക്കൽ ലാംഗ്വേജ് ആവുമ്പോൾ തന്നെ പ്രൊമോഷന്റെ കാര്യത്തിൽ കുറെ പരിമിതികളുണ്ട്. അല്ലെങ്കിൽ കൂടുതലും പ്രൊമോഷൻസ് ഹിന്ദിക്കാരനെ കൊണ്ടുതന്നെ, അപ്പൊ അവര് കൂടുതൽ പ്രിഫർ ചെയ്യണം ഹിന്ദി ലാംഗ്വേജസ് ഒക്കെ. പിന്നെ വ്ലോഗിങ് മറ്റേ ഫുഡ് അതിലൊക്കെ പോലെ അത്ര 1,00,000, 2,00,000, 3,00,000 വ്യൂ ഒന്നല്ലായിരിക്കും. നമ്മുടെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 30,000 ആണ്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. എപ്പോഴും പോയി പൈസ വയ്ക്കണ ഇത് നിന്നിട്ടാണെന്ന് പറയാല്ലാണ്ട് എപ്പോഴും അവരുടെ ഡിപ്പെൻഡ് ഒക്കെ ചെയ്ത് തന്നെയായിരുന്നു നമ്മൾ. പിന്നെ നേരത്തെ പറഞ്ഞോണ്ട് എല്ലാ ചെറിയ വർക്കിനൊക്കെ പോകും, അങ്ങനെ ഇടുന്ന പൈസ ഒക്കെ ആയിരുന്നു. പിന്നെ എങ്ങനെ എനിക്ക് ആറുണ്ടായിരുന്നു, എനിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നില്ല. അത്ര വലിയ പഠിപ്പൊന്നും അല്ലായിരുന്നു, ഒരു 10-70% ഒന്നും ഉണ്ടാവും ടെൻത്തിലെ മാർക്ക്. നിനക്ക് പിന്നെ പഠിപ്പിയായിരുന്നു, പഠിപ്പിയാണ് അന്നും പഠിപ്പിയാണ് ആള്. ആ സമയത്ത് സ്റ്റാറ്റിക് ഒന്നും ഉണ്ടായില്ല. അബ്സറാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ് കൊണ്ടുവന്നത്, ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചിരുന്നത് അബ്സറാന്ന് വെച്ചാൽ അവന്റെ ആണ് അന്ന് ഫോണുള്ളൂ. അതിലൊരു മൈക്രോമാക്സ് അല്ലേ ഫോൺ, ആദ്യ ഫോൺ നമ്മുടെ ഇടയിൽ എടുത്ത അബ്സറാന്ന് വന്ന്. ഫോണ് തന്നെ എല്ലാം ഗെയിമും ഉണ്ട് തന്നെ അബ്സറാണ് തുടങ്ങിയോ. കൊറേക്കാരെ പിന്നെയാണ് പിന്നെ കൊണാമിക്ക് എന്നിട്ട് മൃഗസ്നേഹം കൂടുതലാണ് ഞാൻ തുടങ്ങി. ഒരുമിച്ച് ചാനൽ തുടങ്ങാനും ഉണ്ടായ പ്രചോദനം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, ഒരുമിച്ച് തുടങ്ങണമെന്നല്ല, ഈ നമ്മ രണ്ടുപേരും ബസ് അടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ജസ്റ്റ് തുടങ്ങാ അവൻ പറഞ്ഞു എന്താ പറയാ തുടങ്ങി, നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ രീതിയിൽ വന്ന് അങ്ങനെ രണ്ടുപേരും ചെയ്ത് തുടങ്ങി. പിന്നെ ആദ്യം നമ്മ ഇങ്ങനെ ചെയ്യാറില്ല, ക്യാമറ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല, വോയിസ് ഓവർ ആയിരുന്നു. ക്യാമറ ചെയ്തപ്പോ പറഞ്ഞു ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ എന്റെ അനിയത്തിയുടെ ശാലായിരുന്നു നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ആദ്യമായിട്ട്. അത് ട്രൈ ചെയ്ത് നോക്കി എന്ന് വെച്ചാൽ ഗ്രീൻ സ്ക്രീൻ പറഞ്ഞാൽ പറ്റി അന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട് പഠിച്ചതാണ്. എന്റെ അനിയത്തിയുടെ ശാല ഇവിടെ ഒരു മതിലിനെ കൊണ്ടൊന്ന് പശയെ കൊച്ചു പൊട്ടിച്ച് അതായിരുന്നു എടുത്തു തുടങ്ങിയത്. അതും ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു സെൽഫി സ്റ്റിക്ക്. അത് കൈ പിടിച്ചാണ് ഇങ്ങനെ കൈ പിടിച്ചാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അതിന് അനിയൻ എന്റെ അനിയൻ സെൽഫി സ്റ്റിക്ക് കൊണ്ടു വന്ന് അങ്ങനെ പതുക്കെ പതുക്കെയാണ് നമ്മ വന്നത്. അപ്പൊ അതിങ്ങനെ വന്ന് അപ്പൊ എന്നോടത്തപ്പോ എന്നോട് പറഞ്ഞാടാ എല്ലാരും ഒറ്റക്കാണ് ചെയ്യണം നമുക്ക് എന്ന് പറഞ്ഞാൽ മാറി മാറി ഇങ്ങനെ ചെയ്യപ്പ ബോറാവൂല എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടിനും ചെയ്തു വന്നാണ്. പിന്നെന്താ കുറേക്കെ റിപ്പീറ്റ് ആണ്ട്, അതാണ് എല്ലാം വായിക്കാത്തത്. മറ്റേ ആൾക്ക് ഐക്കോണ് കിട്ടുമ്പോ അസൂയ തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അസൂയ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കിട്ടിയ കുഴപ്പമില്ല, അടുപ്പിച്ച് അടുപ്പിച്ച് കിട്ടുമ്പോ നമ്മളും കോയമ്പത്തല്ലേ ഇറങ്ങണേ. അപ്പൊ തോന്നാറുണ്ട്, അത് ഇപ്പൊ സ്വാഭാവികമാണല്ലോ അല്ലേ. എനിക്കിപ്പോ ചാനലിലോണ്ട് കുഴപ്പമില്ലായിരുന്നു, അവർ കിട്ടിക്കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യാനും ഇതില്ല. പണ്ട് നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി കളിക്കാനാണ്. നമ്മൾ ഫ്രണ്ട്സിന്റെ മുമ്പ് ഒരു ഷോ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് പ്ലെയർ കിട്ടിയ ആളെ കളിക്കാം എടുക്കണതന്നെ ഫ്രണ്ട്ലി കളിക്കുക. പണ്ടെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കിട്ടാൻ പാടാണ്, അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഉള്ളവനാണ് അഡ്വാൻറ്റേജ് കൊള്ളു. ഇപ്പത്തെ പോലല്ല, പക്ഷെ ആ ഒരു ഫീൽ ഇപ്പില്ല, അത് വേറെ കാര്യം. യൂട്യൂബേഴ്സ് ബാക്കിൽ എന്താണ് കളിക്കാതിരുന്നത്? അന്ന് എനിക്ക് എന്റെ ഫൈനൽ ഫിഫ്ത് സെം എന്തോ എക്സാം ആയിരുന്നു, ഇവന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ അത് ഡെയിലി കണ്ടന്റ് ചെയ്യലും ഞാൻ പരീക്ഷ സമയത്ത് മാക്സിമം വീഡിയോസ് ഒഴിവാക്കാൻ നോക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് പിന്നെ ചെയ്യാന്നുള്ള മൈൻഡ് ആയിരുന്നു, ഇങ്ങനെ മാക്സിമം സമയം എടുത്ത് ചെയ്യാണ്. ഇപ്പൊ എനിക്ക് എക്സാം ആണെങ്കിൽ അവസരം സെറ്റ് ചെയ്യും, അവസരം എക്സാം ആണെങ്കിൽ സെറ്റ് ചെയ്യാം, അങ്ങനെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുകൂടി ആയ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. പ്രശ്നം പറയുകയാണെങ്കിൽ നമ്മളായിട്ട് ഒരു ഇടയിലിരിക്കുന്ന വന്നാ ഡിലേ ആവും ഗെയിം ടൂർണമെന്റ് തന്നെ ചിലപ്പോ അങ്ങോട്ട് നമ്മളായിട്ട് വെറുതെ ഇതാക്കണ്ടാണ്. പിന്നെ സെക്കൻഡ് സീസൺ കളിക്കുമോ? സെക്കൻഡ് സീസൺ കളിക്കാൻ നോക്കാം. നമ്മളെ ഇതിപ്പോ ഫോണൊക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അതിന് സെക്കൻഡ് സീസൺ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഇ ഫുട്ബോൾ 2022 ആണ്. അത് എങ്ങനെയാവും, എങ്ങനെയായിരിക്കും ഗെയിം പ്ലേ, ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മ ചെയ്യാൻ പോണത്. പിന്നെ 250K ഗീവേ ഉണ്ടാവുമോ? 250K ദിവസം എഡിറ്റിംഗ് PC ആണോ മൊബൈലാണോ? ഇർഫാൻ
പി സി എഡിറ്റ് ചെയ്യാനുള്ള കൂടുതലും മൊബൈൽ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതാണ് വീഡിയോ എടുക്കണ മൊബൈലാണ്. അപ്പൊ ആദ്യം തന്നിട്ട് പെട്ടെന്ന് ഒരു ഇതാക്കാനുള്ളത് ഇപ്പോഴത്തെ ഫോൺ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്ത് പ്രോസസ് ചെയ്യാൻ സമയം അത് എടുക്കാറല്ല. പക്ഷെ പണ്ടത്തെ ഫോണാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറാണ് ഒരു 10 മിനിറ്റ് വീഡിയോ എന്റെ ഫോണിൽ എടുക്കുന്നത്. ഈ ഫോണാണ് പണ്ടത്തെ ഫോണാണെങ്കിൽ. അല്ലാണ്ട് ബോക്സോ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ പോവുകയാണെങ്കിൽ ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാൻ ഇത് ഇരുന്നിട്ടുണ്ട് ഈ സാധനം വെച്ചുകൊണ്ട്. അത് മാത്രമല്ല ഇത് ഒന്നും വരാൻ പാടില്ല, ഒരു കോള് പോലും വരാൻ പാടില്ല. കോള് വന്നാൽ അവിടെ തുടങ്ങും. പിന്നെ അപ്പൊ ഞാൻ എന്ത് സംഭവം എയ്റോപ്ലെയിൻ മോഡിൽ ഇട്ടാണ് വെക്കണത്, ആരും വിളിക്കാതെ ഈ 2 മണിക്കൂറൊക്കെ. അപ്പൊ ഫസ്റ്റ് തന്നെ കാലത്തിന് അടിച്ച് വീഡിയോ ഒക്കെ ചെയ്താലും കുറച്ച് ടൈം എടുത്താണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് പിന്നെ ഒന്നിട്ടു എക്സ്പോർട്ട് ചെയ്യോർട്ട് അപ്ലോഡ് ചെയ്യണ പ്രശ്നമൊക്കെ ഉണ്ടായി. പണ്ട് എനിക്ക് വൈഫൈ ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന് പറയുന്ന രസമാണ്. കമ്പ്യൂട്ടറിലേക്ക് കയറ്റിയിട്ട് അതിലേക്ക് കൺവേർട്ട് ചെയ്യും, MB കുറക്കും. എന്നാ വെച്ചാൽ മൊബൈൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പീഡൊക്കെ നമുക്ക് അറിയായിരിക്കുമല്ലോ. അവിടെ എന്നിട്ട് വീടിന്റെ മുകളിൽ കയറിയിട്ടാണ് അപ്ലോഡ് ചെയ്യണത്. അത് മഴയുള്ള ദിവസമൊക്കെയാണ് ഈ കുട പിടിച്ച് മുകളിൽ കയറിയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് സമയം എടുക്കൂടോ, 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും അപ്ലോഡ് ആകാം. അങ്ങനെ വന്ന ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടോളാം വീടുമ്പിൽ എത്തി എന്നുള്ളത്. ഇഷ്ടപ്പെട്ട പെസ് യൂട്യൂബർ ബ്ലാക്ക് മാമ്പ ഗെയിം പറഞ്ഞായിരുന്നു. എന്റെ ക്ലോപ്പ് എന്റെ പറയുകയാണെങ്കിൽ ഹാംബ്രോ എന്ന് പറഞ്ഞ മാനേജറാണ്. ഫേവററ്റ് പ്ലെയർ പെസ്സിലാണെങ്കിൽ റൂമിനിങ് ഫെർണാണ്ടോ ടോറസ്. എത്ര പെസ് അക്കൗണ്ട് ഉണ്ട് ഇപ്പൊ, ഒരുപാട് പേര് ഒന്ന് ചോദിക്കുകയാണ് ഒരു അക്കൗണ്ട് തരുതരും. സത്യം പറഞ്ഞു 100 അക്കൗണ്ട് ഒന്നുമില്ല, ആകെ എന്റെ ഒരു അക്കൗണ്ട് ഉള്ളു. അത് തന്നെ കളിക്കാൻ സമയമില്ല. ഞാൻ കഷ്ടപ്പെട്ട എങ്ങനെയെങ്കിലും ഓൺലൈൻ മാച്ച് തീർക്കുന്നത്, കോയിൻ വേണം, അല്ലാണ്ട് ആരും കോയിൻ തരാനില്ല. മാച്ചിൽ തന്നെ കളിച്ചിണ്ടാക്കണം, അതുകൊണ്ട് കളിക്കും. പിന്നെ റിവ്യൂസ് ചെയ്യാൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒറ്റ അക്കൗണ്ട് ഉള്ളൂ, വേറെ അക്കൗണ്ട് ഒന്നുമില്ല. അക്കൗണ്ട് കഴിഞ്ഞാലും കിട്ടിയതൊക്കെ ഗിവേക്കായിട്ട് കൊടുത്താറുന്നു. നമ്മുടെ അക്കൗണ്ട് ഒന്നുമില്ല, ഒരെണ്ണുള്ളൂ ഇപ്പൊ. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാം ചോദിച്ചു തന്നെയാണ്. ആ പേരെല്ലാം സെയിം തന്നെയാണ് എല്ലാം ചോദിക്കണത്. ജോബ്, ഭാവി പരിപാടികൾ. ഭാവി പരിപാടികൾ എനിക്കെന്ന് പറയുന്നതിന്റെ പരിപാടി എന്താ? ഇതൊന്ന് പഠിച്ചു ചേർക്കണമെന്നുണ്ട്. എനിക്ക് പുറത്തേക്ക് പോകണമെന്നുണ്ട്. നമുക്ക് എന്താ ആഗ്രഹിക്കാലോ, അപ്പൊ കുഴപ്പമില്ല. പെസ്സിനോട് എപ്പോഴെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? എന്ത് ചോദ്യമാണ്? ഡെയിലി കാണാറുണ്ടോ? ഡെയിലി ഒരു ഓൺലൈൻ മാച്ച് കളിക്കുന്ന ദിവസം ദേഷ്യം തോന്നാതെ ഇരുന്നിട്ടില്ല എന്ന് പറയാം. വളരെ ചുരുക്കമായിട്ടൊക്കെ ഒന്ന് ഒന്നും പറയണത്ത. അല്ലെങ്കിൽ പിന്നെ അന്നൊരു ദിവസം ഏകദേശം 1 മാസം മുമ്പാണ് കയ്യൊക്കെ പൊട്ടി ഫോട്ടോ അയച്ചെന്ന്. എന്താന്ന് വെച്ചാൽ പറഞ്ഞു, മാച്ചിനെ തോറ്റിട്ട് കൈ എവിടെയാണ് എവിടെ അടിച്ചത്, അത് ഫോണിന്റെ എവിടെങ്ങാനും പിടിച്ചിടിച്ചിട്ട് കയ്യൊക്കെ പൊട്ടിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു. അപ്പൊ അതെല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇതുള്ളവർ കമന്റ് ചെയ്യാം. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റ് കഴിഞ്ഞാൽ ഒരു നിരാശയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ തോക്കണത് കളിച്ചല്ല നോക്കണം, മനഃപൂർവ്വം തോപ്പിക്കണമെന്ന് ഫീൽ ചെയ്യണത്. അപ്പൊ ആ ഒരു ഗെയിം പിള്ളേ ഗെയിം പിള്ളേർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഫിനിഷിംഗ് ഉള്ള CMF ആരാണ്? CMF അല്ലേ, CMF ആരാണ്? CMF ദിവസമാണ് എന്റെ അറിവില് ഒരു ഫിനിഷിങ്ങിനുള്ള ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അടിച്ച കേറണ ഒരു ആട്രിബ്യൂട്ട്സ് ഉള്ള പ്ലെയർ ഒന്ന് മത്യൂസ് ആണ്. ഞാൻ ജറാഡിനെയാണ് യൂസ് ചെയ്യണ. പിന്നെ പെസ് ഗെയിമിന് ടൂർണമെന്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? സ്വാഭാവികമായിട്ടും വേറെ ലെവലിലേക്ക് പോകും. എല്ലാ എല്ലാ നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ അതൊരു അച്ചീവ്മെന്റ് ആയിരിക്കും, അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള. അത് നല്ല കാര്യമാണ്. ഇ സ്പോർട്സ് അതിലൊക്കെ വരണമെന്ന് പറയണ്ട, അങ്ങനെ വരണം നല്ലതാണ്. നിങ്ങൾ തമ്മിൽ മാച്ച് നടന്നാൽ ആര് ജയിക്കും? മോർ പെർസെന്റേജ് അങ്ങനെ നോക്കിയാണെങ്കിൽ ഞാനത് ജയിക്കുള്ളൂ. പക്ഷെ അവർക്ക് കളിക്കാൻ വരില്ല. മറ്റേ ഇത് ഓൾറെഡി കളിച്ചാൽ കിട്ടിട്ടുണ്ട് മാച്ചസ് നമ്മുടെ എന്താ റോട്ടുകളോറിയിലുണ്ട്. അത് വലിയ സ്കോഡൊന്നുമല്ല, റോട്ടുകളോറി സ്കോഡ് വെച്ച് കളിച്ചിട്ടിട്ടുണ്ട്. അത് അത് രണ്ടാളും ഞാൻ തോറ്റെന്ന് തോന്നുന്നു. ഒറ്റ രണ്ടാളും ഞാൻ തോറ്റ അവസാണ് ജയിച്ചത്. പിന്നെ ഇതിൽ പറയാത്തോ ഒരുപാട് 881 കമന്റ് ഉണ്ട്. പക്ഷേ അതൊരു മാക്സിമം സെയിം ചോദ്യം തന്നെയാണ്, പെസ് ആണോ അതോ വേറെ ഗെയിമാണോ കൂടുതൽ ഇഷ്ടം? പെസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എന്താ പറയാ, താല്പര്യക്കുറവ് വന്നിട്ടുണ്ട്. എന്നാലും അടുത്ത വർഷത്തുള്ള ഇതിന് വെയിറ്റ് ചെയ്യണം വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നു പറയാൻ പറ്റും. നല്ലൊരു ഇതാണെങ്കിൽ നല്ല ഇഷ്ടം. ഫുട്ബോളിനോട് എന്തായാലും എപ്പോഴും ഇത് തോന്നില്ല, അതുകൊണ്ട് എപ്പോഴും കളിക്കണത് അതിനോട് ഇഷ്ടം കൊണ്ടാണ് പണ്ട് തൊട്ടുള്ളത്. അതുകൊണ്ട്
ഫുട്ബോളിഷ്ടം കൊണ്ടാണ് ഇവര് മെയിനായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്. വേറെ ഇത്ര നല്ലൊരു ഗെയിം ഇല്ല ഫുട്ബോൾ വെച്ച് ഇങ്ങനെ ചെയ്യാനായിട്ട്. ഗെയിമിന് പ്രശ്നമുണ്ടെങ്കിലും അത് പണ്ടത്തെ യൂസേഴ്സിനെ തോന്നുള്ളൂ, ഇപ്പോഴത്തെ യൂസേഴ്സിന് ചിലപ്പോൾ അത് ഫീൽ ചെയ്യൂല. അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ശിവശങ്കർ, നിങ്ങളുടെ അക്കൗണ്ട് പണ്ട് ബാനായി എന്ന് കേൾക്കുന്ന കഥ സത്യമാണോ? ഞാൻ പണ്ടുണ്ടെങ്കിൽ അക്കൗണ്ടാണ് ഇപ്പം കളിച്ചോണ്ടിരിക്കണം. പെസ് അക്കൗണ്ടാ? ഇല്ല, പെസ് അക്കൗണ്ട് ഇതുവരെ ബാൻ ആയിട്ടില്ല. പണ്ടോട്ടുള്ള അതിൽ ഒരു എക്സാമ്പിൾ പറയാൻ എൻ്റെ ഒരു ബാക്കാന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു. ആദ്യം കിട്ടിയതാ പണ്ട് ആനിമേഷൻ ആനിമേറ്റഡ് ഫീസ് ഉള്ള സമയത്ത്. ആ പ്ലെയർ ഇപ്പോഴും ഉണ്ട് തോന്നുന്നു അക്കൗണ്ട്. എന്തെല്ലാം 2016 കിടക്കണ പ്ലേയേഴ്സ് അടുപ്പം ഉണ്ടായി. എൻ്റെ സ്ക്രീൻഷോട്ട് ഒക്കെ അടുപ്പുണ്ട്. ആ അക്കൗണ്ട് തന്നെയാണ് ഇപ്പം കളിക്കാം. ബ്ലൂപേഴ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യാമോ? ബ്ലൂപേഴ്സ് ഒരുപാടുണ്ട്. പക്ഷേ അമ്മ ഗ്രീൻ സ്ക്രീൻ ഇട്ടിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ബ്ലൂപേഴ്സ് ഇട്ട കുറേ പേര് ഇഷ്ടാവില്ല. അതുകൊണ്ടൊക്കെയാണ് ബ്ലൂപേഴ്സ് ഇട്ടായിരുന്നത്. ഒരുപാട് ഇട്ടായിരുന്നു. ലാഗ് ആയി പോകും വീഡിയോ, നമ്മുടെ കണ്ടന്റ് മാറിപ്പോകും. നല്ല ഓസ്റ്റ് എന്നെല്ലാം പറഞ്ഞു. കുറേയൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് തന്നെ. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ജസ്റ്റ് കളി അറിയാമെന്നുള്ളതുകൊണ്ട് വീഡിയോ തുടങ്ങി അവരോട് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ എങ്ങനെ വന്നിന്ന്. പിന്നെന്താ ജോബ് പറഞ്ഞ്, നാട് പറഞ്ഞ്, ഫേവറേറ്റ് മാനേജർ. ഏറ്റവും ഇഷ്ടമുള്ള ഫീച്ചർ കാർഡ്? ഫീച്ചർ കാർഡാണ് പറയാനുള്ളത്. അവസരമായിട്ട് ഇഷ്ടം കോളികളാകൊണ്ട് തന്നെ എപ്പോൾ കിട്ടും. ഞാനൊരു 10,000 കോയിൻ ലീഗ് കൊല്ലം കളിക്കാറുണ്ട്. ഫീച്ചറുണ്ട് എന്തോ രണ്ടു മൂന്ന് ആട്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് കളിക്കാണ്ട് യൂസ് ചെയ്താണ് ഇത്ര കളിച്ചോണ്ടിരുന്നത്? റെഡ്മി നോട്ട് 6 പ്രോയിലാണ്. ഒപ്പം എന്ന് പറഞ്ഞൊരു ഫോണിലായിരുന്നു. ആ 1+ എടുത്ത് ഞാൻ ഐക്യു എടുത്തു. ഏകദേശം 1.5 വർഷത്തിൻ്റെ മേളിലായിരുന്നു ഒന്ന് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഇപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയത്. പ്ലേസ് എറണാകുളമല്ലേ? അതെ. മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഈ കൊറോണ സമയത്ത്? പണ്ടുണ്ടായിരുന്നു. പണ്ട് നമ്മളെ ഒരുപാട് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയത് തന്നെ ഒരുപാട് മെസ്സേജ് അയക്കുമായിരുന്നു, വിളിക്കുമായിരുന്നു. അപ്പം എല്ലാവരും കാണുമെന്നുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സിന്. അപ്പം ആ പ്ലാൻ ചെയ്താണ് മീറ്റപ്പ് വെക്കാന്ന്. പക്ഷേ അത് തന്നെ പിന്നെ ആ സംഗതി കയ്യിൽ നിന്ന് പോയി, ഭയങ്കര സീനായി. എങ്ങനെയാണെങ്കിലും ട്രിപ്പൊക്കെ പോകണമെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ കമ്മ്യൂണിറ്റിയുടെ പിന്നെ നമ്മൾ മീറ്റപ്പ് വെച്ചാലും നമുക്ക് രണ്ടുപേരും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതിന് കൂടുതൽ എന്താ ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യൂ. അഡ്മിൻസിൻ്റെ ഒരു മീറ്റപ്പ് ഒക്കെ ഒന്ന് ചർച്ച ഒക്കെ ചെയ്യാം. ഒരു നടന്നിട്ടില്ല. അപ്പോൾ നോക്ക് പറയേണ്ടി ഉണ്ടാവണമെങ്കിൽ പറയാം. പിന്നെന്താ നിങ്ങൾ പെസ് അല്ലാണ്ട് ഏത് ഗെയിമാണ് കളിക്കണത്? അതൊക്കെ ഇങ്ങോട്ട് ചോദിച്ചു. പെസ് അല്ലാണ്ട് അസാസിൻസ് ഗ്രേഡ് ഞാൻ മൊബൈലിൽ പെസ് മാത്രം കളിക്കണുള്ളൂ, വേറെ ഒന്നും കളിക്കാറില്ല. അതല്ല ആപ്പിൽ അസാസിൻസ് ഗ്രേഡ് കളിക്കാറുണ്ട്. ആണ് നമുക്ക് ഇഷ്ടമുള്ള പെസ് അല്ല ഇഷ്ടമുള്ള ഒരു ഗെയിം. ഞാൻ അത്ര കളിക്കാറുള്ളൂ. പെസ് കളിക്കണേ ഇവൻ മറ്റേതാണ് എൻ്റെ പെസ് മാത്രമുള്ള കളിക്കുക. ടെമ്പിളുണ്ട് വീട്ടിൽ പൂച്ചയ്ക്കുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം ഇരുന്ന് ഇങ്ങനെ ഹലോ ഹായ് അതാണ് അവസരം. പണ്ട് മറ്റേ ക്ലാസ് ഓഫ് ക്ലാൻസ് കളിക്കത്രേ. പിന്നെ സിൽവർ പ്ലേ ബട്ടൺ എന്റെ മോനെ അതൊരു ഡ്രീം ആയിരുന്നു. ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് അത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞത്. അത് കണ്ടപ്പോ തന്നെ എന്താ പറയാ, ലവ് വെറ്റ് ഫസ്റ്റ് ആയിരുന്നു പോണ പോലെ തന്നെ. ആദ്യത്തെ എന്ത് രസമോ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ തളങ്ങുന്ന ഇപ്പോ അവന്റെ ഒരു കയ്യൊക്കെ ഇറക്കിയിരുന്ന സാധനം എടുത്തു. അപ്പൊ അത്ര ഒരു ഇതായിരുന്നു. അതാ അൺബോക്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് പ്ലേ ബട്ടൺ, അത് കാണാൻ പറ്റും. എന്നോ ഈടകം എല്ലാം പറഞ്ഞല്ലേ. എസ് ഡി ഷോർ പറഞ്ഞു, ഏജ് പറഞ്ഞു, പിന്നെന്താ അങ്ങനത്തെ കാര്യം അപ്കമിങ് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ പ്ലീസ് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നുവെച്ചാൽ സാധാ പോലെ എല്ലാവരും ചെയ്യണമെന്ന് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. ഒരുപാട് പേര് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഒരേ മേലും പറഞ്ഞു ചെയ്യുന്നല്ലാണ്ട് വേറെ എന്തും വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ലൈവ് സ്ട്രീം ചെയ്തുവിടുക, അത് തന്നെയാണ് പറഞ്ഞു. ലൈവ് സ്ട്രീം ചെയ്തുവിടാന്ന് വെക്കണം. ലൈവ് സ്ട്രീം എന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി കണ്ടന്റ് ഇടുന്നവരാണ്. അപ്പോൾ
അതിന് തന്നെ അപ്പം അങ്ങനെ പറഞ്ഞില്ല ഇത്രയും ടൈമാണ് അതിന് തന്നെ എടുക്കണത്. അപ്പം അതിൻ്റെ ഇടയിൽ ടൈം കിട്ടാത്തതുകൊണ്ടാണ് മെയിൻലി ചെയ്യാത്തതെന്ന് പറയാം. ഇത്രയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം റിപ്പീറ്റ് ആണ്. എൻ്റെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പം അത്യാവശ്യം ആയിട്ടുണ്ട്, എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം റിപ്പീറ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചാൽ നമുക്ക് നിർത്താം. എനിക്ക് കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളായിരുന്നു ഈ ഗെയിമിന്റെ ഓണർ എങ്കിൽ എന്ത് ചേഞ്ചാണ് നിങ്ങളുണ്ട് നടത്തുവാന്ന്? എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഓരോരോ ചേഞ്ചുകൾ. ഞാനാണ് മെയിൻ ആയിട്ട് ഇത്ര ചെയ്യുള്ളൂ എല്ലാവർക്കും. എല്ലാവർക്കും സംസാരം, ഒരു ഓൺലൈൻ ഗെയിം എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് പ്ലേയേഴ്സ് തമ്മിൽ ഇന്ററാക്ഷൻ വേണം അല്ലേ? എന്തായാലും സംസാരിക്കാൻ പറ്റണം, വലിയ മെസ്സേജ് അയക്കാൻ പറ്റണം. അതാണ് ഒരു ഓൺലൈൻ ഗെയിം. ഓഫ്ലൈൻ ഗെയിം ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അത് ഇതിൽ സ്പെഷ്യൽ അവൈലബിൾ അല്ല. അല്ല, ഞാൻ എനിക്ക് നോക്കിയിട്ട് ഏത് മണ്ടന്മാരുണ്ടാക്കിയല്ലോ എനിക്ക് തോന്നണേ എന്തോരം പ്രശ്നങ്ങളാണെന്ന് പറയുക. ഇങ്ങനെ അമ്മ എന്നെ കണ്ടന്റ് ചെയ്തിട്ട് ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞിട്ട് ആ അവസ്ഥയാണ്. എന്നിട്ട് ഓർമ്മ പറഞ്ഞ ഈ എന്നിട്ട് ഈ ലാഗ് ചെയ്യലാണ്, ഒപ്പോണ്ട് ലാഗ് ചെയ്തത് നമ്മുടെ നെറ്റും. എന്നിട്ട് പബ്ജിയിലൊക്കെ ആണെങ്കിൽ ഒപ്പോണ്ട് ലാഗ് ചെയ്ത് ഒപ്പോണ്ടാണ് കണ്ടു കൂടും, വെടി കൊണ്ട് ചത്തേമാ പൊക്കോളും. നമ്മുടെ നെറ്റ് പോയെന്നില്ല, പക്ഷെ ഇവിടെ രണ്ടുപേരും നെറ്റ് പോയി. എന്തിനാണ്, എന്തിനു ഒജിക്കൊള്ളത്? വൈഫൈ കളിച്ചിട്ടും ഇപ്പോ കളിക്കാത്ത അവസ്ഥയാണ്, ലാഗ് തന്നെയുണ്ട്. കുറെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ എല്ലാം മിക്സ് ആണോ ഇതുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ചാനൽ നടത്തുന്നത് രണ്ടുപേരാണ്, വേറെ എല്ലാം ഉണ്ടോ? ചാനല് രണ്ടുപേരും നടത്തണം, പിന്നെ ഗ്രൂപ്പും കാണലൊക്കെ ഹാൻഡിൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് മാനേജർ അല്ലാണ്ട്. ഗ്രൂപ്പ് മാനേജ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ അഡ്മിൻസ് ഉണ്ട്. നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സാണ്, നമ്മൾ അറിയാത്തവരുണ്ട് നമ്മുടെ അഡ്മിൻ ഗ്രൂപ്പിൽ, ഇതുവരെ കാണാത്തവരുണ്ട്. വാട്സപ്പ് കേരളത്തിന്റെ മുകളിൽ അടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, അവിടെ അഡ്മിൻസ് ഞങ്ങൾക്ക് അറിയായിരിക്കാം. പറ്റില്ല, മിക്കവരും നമുക്ക് അറിയാത്തവരാണ്. പക്ഷെ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള ഒരാൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നൊന്നുമില്ലല്ലോ, അതെ. ഇത്രേ ഉള്ളൂ വേനായിട്ട് ക്യൂ ആൻഡ് ചാനൽ ചെയ്യാന്ന് ഓർത്തത്. എല്ലാവരും ഡൗട്ട് ക്ലിയർ. മറ്റേ വേറെ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാന്ന് ഓർത്തിട്ടാണ്, എങ്കൂടി മിക്സ് ആക്കണ്ടാന്ന് ഓർത്തിട്ടാണ്. മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് സജസ്റ്റ് ചെയ്യാമെങ്കിൽ സജസ്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ നോക്കാം. അത് സെറ്റായി തരികയാണെങ്കിൽ നമ്മൾ അത് അടിപൊളിയായിട്ട് നിങ്ങളുടെ എത്തിക്കാൻ നോക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരുടെ അമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ കാണാം, വേറൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.